തൃശൂർ സിറ്റി പോലീസിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വേണ്ട ബ്രോ തരംഗമായി മാറുന്നു സിറ്റി പോലീസിന്റെ നൂതന പദ്ധതിക്ക് സോഷ്യൽ മീഡിയയിലും വൻ പ്രചാരണം ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ രാഹുൽ കെ നായരാണ് വേണ്ട ബ്രോ എന്ന പേരിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആദ്യഘട്ടത്തിൽ നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലെ കലാകാരന്മാരായ നാൽപ്പതോളം പോലീസുകാരെ ഉൾപ്പെടുത്തി ഫ്ളാഷ് മോബിനുള്ള നൃത്ത പരിശീലനം നൽകി പതിനഞ്ച് ദിവസമായിരുന്നു പരിശീലനം പ്രധാന സ്ഥലങ്ങളിൽ ലഹരിവിരുദ്ധ പ്രചാരണ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫ്ളാഷ് മോബ് അവതരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനോടൊപ്പം തന്നെ മയക്കുമരുന്ന് വിതരണക്കാരെയും ഉപയോക്താക്കളെയും പിടികൂടുന്നതിനും വിവരങ്ങൾ നൽകുന്നതിനും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത് എന്താണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു അവബോധം ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ഞങ്ങളുടെ ഉദ്ദേശം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ഇല്ലായ്മ ചെയ്യുന്നതിനായി വിദ്യാർത്ഥികൾക്ക് പുറമെ സമൂഹത്തിലെ വിവിധ തൊഴിൽ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും സിറ്റി പോലീസ് വേണ്ട ബ്രോ ക്യാമ്പയിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഫ്ലാഷ് മോബ് മത്സരവും പോലീസ് അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട് വേണ്ട ബ്രോ പ്രചാരണം രണ്ടാഴ്ച പിന്നിടുമ്പോൾ പരിപാടിയുടെ ഭാഗമായി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ മുറി വാടകയ്ക്കടുത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ച് കിടന്നിരുന്ന യുവതി ഉൾപ്പെടെ ആറുപേരെ പിടികൂടാനായത് സിറ്റി പോലീസിന് നേട്ടമായി ചലച്ചിത്ര താരങ്ങളുടെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള മയക്കമരുന്ന് വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിലും ഹിറ്റായി മാറുകയാണ് വേണ്ട ബ്രോ വേണ്ട ബ്രോ നമ്മൾ ഇത്തിരി മുന്നിലാണ് നമുക്ക് തുടങ്ങാം ഈ മാറ്റത്തിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് വേണ്ട ബ്രോ ടി സി വി തൃശ്ശൂർ